ജലസാഹസിക വിനോദങ്ങൾക്കായി സ്ഥിരം അക്കാദമി ആരംഭിക്കുമെന്ന് ഗതാഗത ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത വർഷം മുതൽ ജൂലൈ അവസാനം കയാക്കിംഗ് മത്സരം സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലസാഹസിക വിനോദങ്ങൾക്കായി പുലിക്കയത്ത് സ്ഥിരം അക്കാദമി ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പുലിക്കയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ടൂറിസം കലണ്ടറിൽ ജൂലൈ മാസം അവസാനം കയാക്കിംഗ് ഫെസ്റ്റിവൽ എന്ന് രേഖപ്പെടുത്തും. ചാമ്പ്യൻഷിപ്പിനെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിനാൽ ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് നേരത്തെ പരിശീലനത്തിനുള്ള അവസരമാകുമെന്നും മന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ സാഹസിക വിനോദസഞ്ചാരം അതിൻ്റെ പുത്തൻ സാധ്യതകളെ നമ്മുടെ സംസ്ഥാനത്ത് തേടുകയാണ്. നമ്മൾ ജലസാഹസികതയുടെ സാധ്യതകളാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് പരിപൂർണമായി നാം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലസാഹസിക വിനോദങ്ങൾക്കായി ഒരു സ്ഥിരം അക്കാദമി ആരംഭിക്കും. വൈറ്റ് വാട്ടർ കയാക്കിംഗ്, റാഫ്റ്റിംഗ് തുടങ്ങിയ ഇനങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന കേന്ദ്രമായി അത് മാറും. ഒളിമ്പിക്സ് പോലുള്ളവയിൽ മത്സര ഇനമായ വൈറ്റ് വാട്ടർ കയാക്കിംഗ് പോലുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിൽ ഗുണകരമായി മാറും. വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനൊപ്പം 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള സെലക്ഷൻ ട്രയൽ കൂടി ആദ്യമായാണ് കേരളത്തിൽ നടന്നത് എന്നതും നേട്ടമാണ്. ചെറിയ കയാക്കിംഗ് യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം ടൂറിസം വകുപ്പ് പരിഗണിക്കും. പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലെ സീതത്തോട് 2024 കയാക്കിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. കലാലയങ്ങളിലെ ടൂറിസം ക്ലബ് അംഗങ്ങളെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ പ്രചാരകരായും സംഘാടകരായും മാറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അഡ്വഞ്ചർ മേഖലയിൽ ടൂറിസം വകുപ്പ് നൂതന പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. സംസ്ഥാനത്ത് ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യ സർഫിംഗ് അക്കാദമി കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് ആരംഭിച്ചത്. വർക്കലയിൽ ഈ വർഷം ഇന്റർനാഷണൽ സർഫിംഗ് അക്കാദമി സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ട്രക്കിംഗ്, ഹൈക്കിംഗ് എന്നിവക്ക് വലിയ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. കുന്നു കയറിപ്പോവാനും മറ്റും ആളുകൾക്ക് വലിയ താല്പര്യമാണ്. കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഓരോയിടത്തും ഇതിൻ്റെ സാധ്യത ഏതെന്ന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിക്കാൻ ഗൂഗിൾ മാപ്പ് ലിങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രക്കിംഗ്, ഹൈക്കിംഗ് എന്നിവ ഈ പ്രദേശത്തൊക്കെ അതിൻ്റെ ഒരുപാട് സാധ്യതയുണ്ട്. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. It was a nice experience, like being second time Rapid Raja. It's a like awesome feeling. I would like to come here again and like win it again. Oh, it was amazing. A great race. ലിൻഡോ ജോസഫ് എംഎൽഎ അധ്യക്ഷനായി. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.